Kathakali Government High Secondary School and Puru Vidyarthi Sangham in Chandra. Smriti Chitrangal Ormayude Varaprasadangal enna peril Devagaran nammude vidyalayathile Chitravala Adhyapikayayirunna Sadhi teacher-inte apoorvamaya chitrangalude shekharam aa kaalathu padipicha kuttikalude മുഖപടങ്ങൾ ഏകദേശം 10-750 മുഖപടങ്ങൾ പ്രദർശിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിലേറെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു, പലതും നഷ്ടപ്പെട്ടുപോയി. എന്നിരുന്നാലും 10-36 വർഷക്കാലത്തെ ഈ ചിത്രങ്ങൾ ഇതുപോലെ സൂക്ഷിച്ചു വെക്കുക, അതുപോലെ ഇതുപോലെ അതിങ്ങനെ കാത്തു സംരക്ഷിച്ചു പോരുക എന്നുള്ളത് ഒരു അത്ഭുത പ്രവൃത്തിയാണ്. എന്നിരുന്നാലും ഈ മഹനീയമായ ചടങ്ങിലെ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇത് ഒരു ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്ന ഒരു സന്ദർശനം. സതി ടീച്ചറെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ എനിക്കറിയാവുന്ന ടീച്ചറാണ്. മ്യൂറൽ പെയിന്റിംഗ്സിന് ടീച്ചർ കൂടുതലായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ പല സന്ദർഭങ്ങളിലും ഞാൻ ചിത്രകലയോട് ആഭിമുഖ്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ പലപ്പോഴും ഞാൻ സംസാരിക്കാറുണ്ട് ടീച്ചറുമായി. ടീച്ചറുമായി വ്യക്തിപരമായി നല്ല ബന്ധമുള്ളതാണ്. പക്ഷേ ഈ ഇന്നത്തെ ടീച്ചറുടെ ആ വ്യക്തിത്വത്തെ, ആ വ്യക്തിത്വം ചിത്രകലയോടുള്ള സ്നേഹം ആഭിമുഖ്യം ഏതാണ്ട് 30-35 വർഷക്കാലം 3-15 കാലം അപ്പുറത്ത് തന്റെ ശിഷ്യന് മുറി ക്ലാസ് മുറികളിൽ ഡ്രോയിങ് പഠിപ്പിക്കുന്നതിനിടയിൽ അതിലേതെങ്കിലും ഒരു കുടുംബ കാണുന്ന കുട്ടിയെ ശ്രദ്ധയിൽപ്പെട്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിയുടെ ചിത്രം വരച്ച് അത്രയും 750 പരം ചിത്രങ്ങൾ, കുട്ടിക്കാലത്ത് വരച്ച ചിത്രങ്ങൾ അത് സൂക്ഷ്മതയോടുകൂടി തന്റെ കൈകളിൽ ഭദ്രമായി സൂക്ഷിച്ചു എന്നതാണ് അവരുടെ വ്യക്തിത്വത്തിന്റെ ചൈതന്യം എന്നാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാറുള്ളത്. 37 വർഷക്കാലത്തിനിടയിൽ ചിത്രകലാധ്യാപിക എന്ന നിലയിൽ 800 വരുന്ന തന്റെ ശിഷ്യരെ വരച്ചുവെച്ച ആർട്ടിസ്റ്റ് സതിശങ്കർ രണ്ടു കാലഘട്ടത്തെയാണ് അനാവരണം ചെയ്തതെന്ന് രമേശ് പറമ്പത്ത് MLA അഭിപ്രായപ്പെട്ടു. പ്രമുഖ ചിത്രകാരി കലൈമാമണി സതിശങ്കറിന്റെ ദ്വിദിന ചിത്ര പ്രദർശനം പന്തക്കൽ IKK ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനശബ്ദമാഹിയുടെയും പന്തക്കൽ IKK ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെയും ആഭിമുഖ്യത്തിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. വിവിധ കാലയളവിൽ പഠിച്ച വിദ്യാർത്ഥികളെ നൈമിഷിക രചനകൾ കൊണ്ട് അവരുടെ രൂപഭാവങ്ങൾ വെളുപ്പും കറുപ്പും കൊണ്ട് ആലേഖനം ചെയ്യുക വഴി കാലത്തിന്റെ നാൾവഴികളാണ് പ്രദർശനത്തിൽ തെളിയുന്നതെന്ന് വിശിഷ്ടാതിഥിയായി എത്തിയ കൂത്തുപറമ്പ് MLA KP മോഹനൻ അഭിപ്രായപ്പെട്ടു. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തനിക്ക് വലിയ ആവാമെന്നതല്ല, മറിച്ച് ഒരുപാട് ദുരന്തങ്ങൾ അതുപോലെ ചിത്രകാരനെ വളർത്തുക. ഞാനിപ്പോ 23 വർഷമായിട്ട് വാനൂരിൽ TR ചിത്രോത്സവം എന്ന പേരിൽ നടന്നു കഴിഞ്ഞു. അബിയാർ ചിത്രോത്സവത്തിലെ URF ഏഷ്യൻ റെക്കോർഡ് സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. URF ജൂറി ഹെഡ് സത്താർ ആദൂർ മുഖ്യാതിഥിയായി. അതുപോലെ തന്നെ ഈ ട്യൂബ്ലൈറ്റിന്റെ ഉള്ളിൽ 178 ചിത്രങ്ങൾ പുള്ളിയെ വരച്ച അഷ്ടത്തറയിൽ, അതുപോലെ തന്നെയാണ് അനാമൂർത്തി പാർട്ടിയുടെ ചിത്രം വരയ്ക്കുന്ന വിൻസെന്റ് പന്തിശ്ശേരി, അദ്ദേഹത്തെ അടുത്ത കാലത്ത് മദർ തെരേസയുടെ ചിത്രം നൂലുകൊണ്ട് വരച്ചു കെട്ടി ഗിന്നസ് റെക്കോർഡ് നേടിയ വ്യക്തിയാണ്. ഇത്തരം എന്റെ 10 വർഷത്തെ റെക്കോർഡുമായി ബന്ധപ്പെട്ട ജൂറി എന്നുള്ള രീതിയിലുള്ള എന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരുപാട് വ്യത്യസ്തരായ ചിത്ര
ചിത്രകാരന്മാരെ കാണാൻ സാധിച്ചിട്ടുണ്ട്. കോഴിക്കോട് നടന്ന മൺചിത്രങ്ങൾ അങ്ങനെ ഒരുപാട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇന്നത്തെ ചിത്ര പ്രദർശനത്തിന്റെ വ്യത്യസ്തത എന്ന് പറയുന്നത് 1986 മുതൽ 2010 വരെയുള്ള 25 വർഷം കാൽ നൂറ്റാണ്ട് കാലം താൻ പഠിപ്പിച്ച ക്ലാസ് റൂമിലെ കുട്ടികളുടെ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കുക എന്ന് മാത്രമല്ല അതെല്ലാം സ്വരൂപിച്ചു വെച്ചുകൊണ്ട് അതിന്റെ പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. ഇത് തീർത്തും ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് അടിവരയിട്ട് പറയാൻ സാധിക്കും. സി കെ ജയറാം അധ്യക്ഷത വഹിച്ചു. ചാലക്കര പുരുഷു ചിത്രങ്ങളെയും ചിത്രകാരിയെയും പരിചയപ്പെടുത്തി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്വന്തം മക്കളെ പോലെയാണ് തന്റെ ഓരോ കുട്ടിയെയും അവർ കണ്ടിരുന്നത് എന്ന് നമുക്കറിയാം. നമ്മുടെ എല്ലാം ഒരുപക്ഷെ വിവാഹ ഫോട്ടോകൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് ഫോട്ടോകളൊക്കെ തന്നെ ചിതറിച്ചു പോകുന്ന അല്ലെങ്കിൽ കാലഘട്ടത്തിൽ പോകുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ 38 വർഷങ്ങളായി താൻ വരച്ചു വെച്ച കൗമാരക്കാരായിരിക്കുന്ന കുട്ടികളുടെ മുഖപടങ്ങൾ പ്രത്യേകം ആൽബത്തിലാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഈ അധ്യാപക. ഇന്നിപ്പോൾ ആ ചിത്രങ്ങളുടെ ഒരു പ്രദർശനം നടക്കുമ്പോൾ ആ പ്രദർശനം കാണുന്ന ഓരോ ആളുടെയും മനസ്സിൽ തെളിയുന്നത് ആ കാലഘട്ടത്തിൽ പഠിച്ചിരിക്കുന്ന കുട്ടികളുടെ മുഖം മാത്രമായിരിക്കില്ല. ഗുരുകുലം ബാബു, PTC ശോഭ, ആർട്ടിസ്റ്റ് സതീശങ്കർ എന്നിവർ സംസാരിച്ചു. ദീർഘകാലം മാഹി വിദ്യാഭ്യാസ വകുപ്പിൽ ചിത്രകല അധ്യാപികയായിരുന്ന ആർട്ടിസ്റ്റ് സതീശങ്കർ പന്തക്കൽ സ്കൂളിലെ തന്റെ സർവീസ് ജീവിതകാലത്ത് വരച്ചുവെച്ച 800 വരുന്ന തന്റെ ശിഷ്യരുടെ ഛായാപടങ്ങളാണ് പ്രദർശിപ്പിച്ചത്. 3 പതിറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് കാലത്തെ മടക്കി വിൽക്കുന്ന ഈ ചിത്രങ്ങളിലെ അന്നത്തെ കുട്ടികളിൽ പലരും ഇന്ന് ദേശവിദേശങ്ങളിൽ ഉന്നത ശ്രേണികളിൽ നിൽക്കുന്നവരാണ്. ശിഷ്യരെ തന്റെ ഹൃദയപക്ഷത്ത് ഇക്കാലം അത്രയും ചേർത്ത് വെച്ച അവർ 3 പതിറ്റാണ്ടുകാലം സൂക്ഷിച്ചു വെച്ച അവരുടെ മുഖപടങ്ങളാണ് ഇപ്പോൾ പ്രദർശനത്തിനൊരുക്കിയിട്ടുള്ളത്. ലോകത്ത് തന്നെ അത്യപൂർവമായ ഈ ഗുരുശിഷ്യ ബന്ധത്തിൽ പിറന്ന സർഗാത്മക ബന്ധമാണ് ഒളിമങ്ങാത്ത ഓർമ്മ ചിത്രങ്ങളായി സൂക്ഷിച്ചു വെക്കപ്പെട്ടത്. ഇതാണ് URF ഏഷ്യൻ റെക്കോർഡ് ബഹുമതിക്ക് ടീച്ചറെ അർഹയാക്കിയതെന്ന് URF ജൂറി ഹെഡ് സത്താർ അതൂർ പറഞ്ഞു. റിജേഷ് രാജൻ സ്വാഗതവും CM സുരേഷ് നന്ദിയും പറഞ്ഞു.